മൂന്ന് മുന്നണികളും പരസ്യപ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ പുലർത്തുന്ന പ്രതീക്ഷ എന്താണ്, സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ ചേരുകയാണ്. കെ സി ബിബിനുണ്ട്, അനു ബാലചന്ദ്രനുണ്ട്, പ്രിയ ഇളവള്ളി മഠമുണ്ട്, ഒപ്പം ബിബിനം ദാസും നമുക്കൊപ്പം ചേരുകയാണ്. കെ സി ബിബിനിലേക്കാണ് ആദ്യം. ബിബിൻ, ചാണ്ടിയുമ്മന്റെ വോട്ടോട്ടത്തിനൊപ്പം ഓടി നടന്ന ആളാണ് എല്ലാ ദിവസവും കെ സിയും. ഇന്ന് തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ചികിത്സാ വിഭാഗത്തിൽ അടക്കം മറുപടി പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്ന ചാണ്ടിയെയാണ് കണ്ടത്. പ്രജുല, ചാണ്ടി തികഞ്ഞ ആത്മവിശ്വാസമാണ് യു ഡി എഫ് ക്യാമ്പിലെ എല്ലാ ആളുകളെയും പോലെ തന്നെ ഇന്ന് പ്രകടിപ്പിച്ചിരിക്കുന്നത്. വലിയ വിജയമുണ്ടാകും എന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. അതിന് കാരണവുമുണ്ട്. അതായത്, 10-53 വർഷമായി ഉമ്മൻചാണ്ടി തൻ്റെ കൈവെള്ളയിലെന്ന പോലെ കൊണ്ടു നടന്ന ഒരു മണ്ഡലമാണ് പുതുപ്പള്ളി. പുതുപ്പള്ളി ഒരിക്കലും ഉമ്മൻചാണ്ടിയെ കൈവിട്ടിട്ടില്ല. അതിൻ്റെ ഒരു പിന്തുടർച്ച എന്തായാലും അദ്ദേഹത്തോടുള്ള ഒരു ആദരം ചാണ്ടിക്ക് ഒരു അനുഗ്രഹമായി മാറും എന്നാണ് യു ഡി എഫ് ക്യാമ്പുകളെല്ലാം തന്നെ പ്രതീക്ഷിക്കുന്നത്. ആ നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത്. രണ്ട് വിഷയങ്ങളാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തുള്ളത്. ഒന്ന്, ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ. രണ്ട്, സംസ്ഥാന സർക്കാരിനെതിരായ ഒരു വിധിയെഴുത്ത്. ഈ രണ്ട് വിഷയങ്ങളെ പല തലത്തിൽ പല കോണുകളിലൂടെ നോക്കിക്കണ്ടാണ് നേതാക്കളെല്ലാം തന്നെ പ്രസംഗങ്ങളും പൊതുയോഗങ്ങളെല്ലാം സംഘടിപ്പിച്ചത്, ജനങ്ങളിലേക്ക് പരമാവധി വോട്ടർമാരിലേക്ക് സമീപിച്ചത്. ഈ രണ്ട് കാര്യങ്ങൾക്കും നല്ല റിസൾട്ട് ഉണ്ടാകും എന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഈ മണ്ഡലം ഒരിക്കലും വലിയ തരത്തിലുള്ള യു ഡി എഫിൻ്റെ പ്രചരണം കാണാത്തൊരു മണ്ഡലമാണ്. കാരണം പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടി പലപ്പോഴും എത്തുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. അദ്ദേഹം സംസ്ഥാനത്തെ മറ്റ് മണ്ഡലങ്ങളിലെ ആളുകളെ വിജയിപ്പിക്കാനും അവിടെ പൊതുയോഗങ്ങളൊക്കെ പങ്കെടുത്ത് സ്വന്തം മണ്ഡലത്തിലെത്തുന്ന ഒരാഴ്ചയിൽ കൂടുതൽ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. പക്ഷേ ഇവിടെ ഇപ്പോൾ ചാണ്ടി ഉമ്മനെ സംബന്ധിച്ചിടത്തോളം അത് പോരാ. അതുകൊണ്ട് തന്നെ മൂന്നാഴ്ചയിലധികം നീണ്ടു നിന്ന തീപാറുന്നൊരു പോരാട്ടമാണ് കണ്ടത്. 300-ൽ കുടുംബയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കെ സി വേണുഗോപാൽ, കെ സുധാകരൻ, രമേശ് ചെന്നിത്തല, വി ഡി സതീശൻ തുടങ്ങി സമുന്നതരായ നേതാക്കൾ പോലും കുടുംബയോഗങ്ങളൊക്കെ പങ്കെടുത്ത് താഴെ തട്ടിൽ വോട്ടുറപ്പിക്കുന്ന ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ഡി എഫിന് വലിയ ആത്മവിശ്വാസം ഇക്കാര്യത്തിലുണ്ട്. തുടക്കത്തിൽ ഒരു വികസന വിഷയമൊക്കെ പറഞ്ഞപ്പോൾ വലിയൊരു പ്രതിരോധം യു ഡി എഫിന് സംഭവിച്ചിരുന്നു. ആ പുതുപ്പള്ളിയിൽ വികസനമില്ല എന്ന പ്രശ്നം തന്നെ ഇടതുപക്ഷം ആദ്യത്തെ ഒരാഴ്ച ശക്തമായി ഉന്നയിച്ചപ്പോൾ ഒരു പ്രതിരോധത്തിലേക്ക് പോയെങ്കിൽ തന്നെയും അതിനെ മറികടന്നുകൊണ്ട് മുഖ്യമന്ത്രിയെ നേരിട്ട് കടന്നാക്രമിച്ച് മുഖ്യമന്ത്രി 8 പഞ്ചായത്തുകളിൽ പങ്കെടുത്തപ്പോഴും രാഷ്ട്രീയം സംസാരിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടെല്ലാം തന്നെ വലിയൊരു മുന്നേറ്റം ഇതിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫ് ക്യാമ്പിലുള്ള. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥി ആദ്യം തീരുമാനിക്കുന്നു, കൺവെൻഷനുകൾ ആദ്യം പൂർത്തിയാക്കുന്നു, പഞ്ചായത്തിലെ പര്യടനങ്ങൾ ആദ്യം പൂർത്തിയാക്കുന്നു. ഇതൊക്കെ സാധാരണ യു ഡി എഫ് ആദ്യം ചെയ്യുന്ന കാര്യങ്ങളല്ല. പക്ഷേ ഇത്തവണ പുതുപ്പള്ളിയിൽ അത് സാധിച്ചു എന്നത് തന്നെയാണ് ഈ പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴും യു ഡി എഫിൻ്റെ പ്രതീക്ഷ.